Hey guys, assalamu alaikum. Welcome to my YouTube channel. Appa ellarkum ende channel like swagatham. Innu vandittullathu njan oru dress haul video aanu ta. Kore dress onnum illa, just rendu dress mathre illu. Kaanikkan vittu pone salwar aanu, churidar aanu kaanikkan vittu pone. Nammala Ajio nerthittulla dress aanu ta. Appo keep watching guys. Appo idaanu to nammude first dress vandittullathu. കാണിച്ചാ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ആർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാണ്. ഇതാണ് കേട്ടോ, ഇതാണ് ടോപ്പ് ഫുള്ളായിട്ടുള്ളത് കാണിച്ചാ. ഇതെവിടെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതിന്റെ താഴെയും, പിന്നെ ഇതാ ഇതുപോലെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇതിന്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാല് റയോൺ ക്ലോത്ത് ആണ് കേട്ടോ. ഇതൊരു പാന്റ് തുപ്പട്ട ടോപ്പ് ഇത് മൂന്നും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. പിന്നെ ഇതാ ഇതിന്റെ കൈന്റെ ഉടിയായിട്ടും, പിന്നെ ത്രെഡ് വർക്കും, അതുപോലെ തന്നെ ഇതാ ഈ ഒരു മിറർ വരുന്നതില്ലേ, ഇതാ ഇങ്ങനത്തെ വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതിന്റെ പാന്റ് കണ്ടോ, പാന്റ് ഇതാ എലാസ്റ്റിക് ടൈപ്പ് ആണ് ഇവിടെ. പിന്നെ ഇതിന്റെ ലാസ്റ്റും നമ്മളെ ടോപ്പിനുള്ള അതേ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു രണ്ട് ലൈസും, പിന്നെ ത്രെഡ് വർക്കും, പിന്നെ നമ്മളെ മിറർ വർക്കില്ലേ ഒരു ഇതാ ഇങ്ങനെ ഒരു വരുന്ന ഈ ഒരു സംഭവമാണ് ഉള്ളത്. ഷോളിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ, ഷോള് അത്യാവശ്യം നേരിയ ടൈപ്പ് ഷോളാണ് കേട്ടോ, അതിനെ കട്ടിയൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ ഇതാ അതുപോലെ തന്നെ ഇതിന്റെ വീതി കുറച്ച് കുറവാണ്, പക്ഷെ നല്ല ലെങ്തി ആയിട്ടുള്ള ഷോളാണ്. നമുക്കിതാ ഇതുപോലെയുള്ള ഇടാൻ വേണ്ടിട്ട് പറ്റിയിട്ടുള്ള ഷോളാണ്. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ഈ ടോപ്പ് ഇട്ടിട്ട് അതിന്റെ കൂടെ ഈ ഒരു ഷോളിനെ കൊണ്ടൊന്ന് ഹിജാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നടക്കും. ഞാൻ രണ്ട് സ്റ്റൈലും ഹിജാബ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡ്രസ്സ് ചെയ്തതിനു ശേഷം കാണാം. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ നമ്മള് ഡ്രസ് ചെയ്ത ലുക്ക്. ഞാൻ ഇപ്പൊ ഇതാ ഈ ഷോളിനെ കൊണ്ട് തന്നെ ഇങ്ങനെ ഇടേ ചെയ്തിട്ടുള്ളത്, ഫുള്ളായിട്ടുള്ളത് കാണിച്ചു തരാട്ടോ എങ്ങനെയുള്ളത്. പിന്നെ ഇതാ ഇതിന്റെ നെക്കിന്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടാ. പൊന്തിക്കണ്ട ഒരു കാരണം ട്രൈ പൊടി ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഫുള്ളായിട്ടുള്ളത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. റേറ്റ് എന്ന് പറയുന്നത് വെറും 999 1000 ആ ഒരു റേറ്റാണ് വരുന്നത്. ആ ഒരു റേറ്റിന് നല്ലതാണ് കേട്ടോ. മെറ്റീരിയൽ ബേസ് ആയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് ആയാലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ ഇളകിപ്പോന്നതോ പൊട്ടിപ്പോന്നതോ അങ്ങനത്തെ ഒന്നല്ല. പിന്നെ ഷോള് എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളു കാണുന്ന ഷോൾ ഉണ്ടാവില്ലേ, ട്രാൻസ്പെറന്റ് ആണ്, ഇങ്ങനെ കാണും. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാകുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ഷോളാണ്. അപ്പൊ നമുക്കിത് മറ്റെങ്ങനെയായാലും ഇടാ, ഹിജാബ് ചെയ്തിട്ടായാലും ഇടാ. ഞാനിപ്പോ ഇത് ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് അതും ചുരിദാർ സെറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായില്ല രണ്ട് ചുരിദാറാണ് കാണിക്കാൻ വിട്ട് പോകുന്നുള്ളത്. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഡ്രസ്സ്. ഞാൻ അയണൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചുക്കി ചുള്ള പോലെ ഉള്ളത്. ഇതാ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ലൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഉണ്ട്. ഞാൻ ഫുള്ളായിട്ടുള്ളത് കാണിച്ചു തരാം. ഇതാ ഇതുപോലെയാണ് കേട്ടാ, സിമ്പിൾ ആണ്, ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അത് ഇതുപോലെ തന്നെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഡ്രസ്സിന് ഉള്ള പോലെ തന്നെ ഈ ഡ്രസ്സിനും ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഈ ഒരു ഫ്രണ്ടിന്റെ നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂല്, ഒരു ഇങ്ങനെ ഒരു സംഭവം അതും കൂടി ഉണ്ട്. അങ്ങനെ പറയാൻ വേണ്ടിട്ട് മാത്രമൊന്നുമില്ല, സിമ്പിളാണ്, ഒരു ഗോൾഡൻ കളർ ലേസ് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ ഇതും പാന്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ. ഇത് നേരത്തെ നമ്മൾ കാണിച്ചതന്നെ അതേ സെയിം പാന്റ് തന്നെയാണുള്ളത്, സിഗരറ്റ് പാന്റ് ആണുള്ളത്. പ്ലെയിൻ ആണ് കേട്ടോ, വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് എലാസ്റ്റിക് ആണ്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിഗരറ്റ് പാന്റ് അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഷോള് വന്നിട്ടുള്ളത് ഒരു ജോർജറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. തലയിൽ തീരെ നിൽക്കാത്ത ഒരു ടൈപ്പ് ഷോളില്ലേ, ആ ഒരു ഷോളാണ് ഇതിനുള്ളത്. ഇതാ
നമ്മള് അടിയില് അണ്ടർസ്കാഫിലും ചെയ്തിട്ട് ഇടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിക്കും, അല്ലാണ്ട് ഇത് ഇടാൻ നിക്കാന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടാ. അങ്ങനെ നിക്കൂല. പിന്നെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മള് ഹിജാബ് ചെയ്യൂലേ, അങ്ങനെ ആയാലും വേറെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന തന്നെയാണ്. നല്ല വീതിയുണ്ട്, അതുപോലെ തന്നെ നല്ല ലെങ്തും ഉള്ള ഷോളാണ് കേട്ടാ. പിന്നെ ഇതാ ഇതിന്റെ സൈഡിലും ഇതുപോലെ ഗോൾഡൻ കളറ് ലേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചെണ്ടും ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയാന്. അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചത് എങ്ങനെയാണ്, അപ്പൊ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ ലുക്ക്. ഇതിനും ഞാൻ ഷോൾ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ മറ്റെങ്ങനെയായിട്ട് ഇടാട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനെക്കാളും ഈ ഒരു ഡ്രസ്സിന് മാച്ചാവാ നമ്മൾ ഹിജാബ് ചെയ്തിട്ട് ഷോളായിട്ട് ഇടൂലെ. കാരണം ഈ ഒരു കളറ് നമ്മളെ ഫേസിന് അത്രക്ക് ചേരുന്ന കളറല്ല. എല്ലാവർക്കും എങ്ങനെയാന്ന് അറിയില്ല, എന്റെ ഫേസിന് അത്രക്ക് ചേരാത്ത പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാവില്. അപ്പൊ ഇതാന്ന് ഞാൻ ഇങ്ങനെയാന്ന് ഇട്ടിട്ടില്ലേ. ഞാൻ ഇതിനെ മറ്റെങ്ങനെ ഹിജാബ് ചെയ്തിട്ട് കാണിച്ചത് എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ഇതാ ഇതിങ്ങനെ ഷോളാക്കിട്ട് ഇടുമ്പോ കേട്ടോ മറ്റേനേക്കാൾ രസം ഇങ്ങനെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നത്. കാരണം മറ്റേ ഈ ഷോള് നമ്മളെ ഫേസിന് അത്ര അട്രാക്റ്റീവ് അല്ല, ആ ഒരു ഡള്ളടിക്കുന്ന പോലത്തെ കളറാണ്. പക്ഷെ ടോട്ടലി കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഈ ഷോൾ ഇങ്ങനെ ഇടുമ്പോ കേട്ടോ ഞാൻ പറഞ്ഞ എല്ലാ ഇതെങ്ങനെയാന്ന് അറിയില്ല, എന്റെ തെങ്ങനെയാന്ന് എനിക്ക് തോന്നല്. അപ്പൊ ഞാൻ ഇതിന്റെ ഫുള്ളായിട്ടുള്ളത് കാണിച്ചുതരാം. ഇതിന്റെ റേറ്റും 1000 ഉള്ളിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാ എനിക്ക് ഇതുപോലെ ഇട്ടിട്ടാണ് കേട്ടോ ഇഷ്ടമായി ഡ്രസ് ഇടാൻ വേണ്ടിട്ട് മറ്റെങ്ങനേക്കാളും. കാരണം ഈ ഒരു കളർ എന്ന് പറയുമ്പോ ഫേസിന് അത്രക്ക് ഒരു എന്താ പറയണ്ടേ ഒരു മാച്ച് ആയിട്ടുള്ള കളറല്ല. എല്ലാരും ഫേസിന്റെ അറിയില്ല കേട്ടോ, ഞാൻ എന്റെ കാര്യം പറയുന്നത്. അപ്പോ ഈ രണ്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇന്ന് ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊറേ ഹോൾ വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. ആ